അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറള്ളാഹ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളുടെ ചർച്ചയിലാണ് നമ്മളുള്ളത്. ബാത്തിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചു. ഇനി എട്ടാമത്തെ ഒരു കാര്യം, മുഫ്തിറുസ്സൗം, നോമ്പ് മുറിക്കുന്ന ഏതൊരു കാര്യം കൊണ്ടും നിസ്കാരവും ബാത്തിലാകും. വൈം കല്ല, അത് വളരെ കുറഞ്ഞ കാര്യമാണെങ്കിൽ പോലും. ഒരാൾ നിസ്കരിക്കുന്ന ആളും നോമ്പുകാരും ഒരുപോലെയാണ്. നോമ്പ് മുറിയുന്ന ഒരു കാര്യം നിസ്കാരത്തിലുണ്ടായാൽ അത് കാരണമായി നിസ്കാരം തന്നെ ബാത്തിലാകും. ഫലവിബത്തല നുഹാമത്തൻ, ഒരാൾ കഫം വിഴുങ്ങി, നസലത്ത് മിൻ റഅ്സിഹി ലിഹദ്ദില്ലാഹി, തലയിൽ നിന്നിറങ്ങി വരുന്ന കഫമാണ് അത്, ലിഹദ്ദില്ലാഹി മിൻ ഫമിഹി, വായുടെ ലാഹിർ ഉള്ളല്ല, പുറം എന്ന് പറയാൻ പറ്റുന്ന, പ്രകടമായ സ്ഥലം എന്ന് പറയാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയ ആ കഫം ഒരാൾ വിഴുങ്ങി. അങ്ങനെ വിഴുങ്ങിപ്പോയാൽ ഔ രീക്കൻ, അല്ലെങ്കിൽ ഉമനീരിനെ വിഴുങ്ങി, മുത്തനജ്ജിസൻ, ആ ഉമനീർ നജസായ ഉമനീരാണ്, ബിൻ അഹ്വി ദമി ലിസ്തി, ഊൻ പൊട്ടി രക്തം വന്നു, ആ രക്തവുമായി കൂടിക്കലർന്ന ഉമനീർ, ആ ഉമനീർ ഒരാൾ വിഴുങ്ങി. വൈന ബിയല്ല, ആ രക്തവുമായി കലർന്നതിന് ശേഷം ഉമനീർ നോക്കുമ്പോൾ വെള്ള നിറാണ് എന്ന് പറഞ്ഞാൽ ചോരയുടെ കലർപ്പ് അത്രയൊന്നും പ്രകടമാകുന്നില്ല. എന്നാൽ പോലും ഔ മുത്തഹയ്യിറൻ ബിഹുംറത്തി നഹ്വി തംബുലിൻ, മുറുക്കുന്ന ആൾ, വെറ്റില മുറുക്കുന്ന ആൾ, അയാൾ ആ മുറുക്കുന്ന സാധനങ്ങളുമായി കൂടിക്കലർന്ന ചുവപ്പ്, ആ ചുവപ്പ് കൊണ്ട് കലർന്ന ഉമനീർ, ആ കലർന്ന ഉമനീര് ഒരാൾ വേങ്ങി. രക്തവുമായി കലർന്ന ഉമനീര് കലർപ്പ് വന്നിട്ടില്ല, അതേസമയത്ത് നജസാണത്. ആ ഉമനീരോ, അല്ലെങ്കിൽ മുറുക്കുന്ന ഒരാൾ ആ മുറുക്കുന്ന സാധനങ്ങളുമായി കലർന്ന ഉമനീർ, പകർച്ച വന്ന ഉമനീരോ, ഇതോ അല്ലെങ്കിൽ തലയിൽ നിന്നിറങ്ങി വന്ന ആ കഫം, അത് അതോ ഉള്ളിലേക്ക് ഒരാൾ വിഴുങ്ങി, എന്നാലെല്ലാം ബത്തലത്ത് സലാത്ത് ഹൂ, നിസ്കാരം ബാത്തിലാണ്, ഇത് കാരണമായിട്ട് നോമ്പ് ബാത്തിലാണ്. അതോടൊപ്പം തന്നെ അതുപോലെ നിസ്കാരവും ഇതുകൊണ്ട് ബാത്തിലാണ്. വൽ അക്രുൽ കസീറു, അധികരിച്ച ഭക്ഷണം, സഹുവൻ, മറന്നുകൊണ്ടൊരാൾ കുറേ അധികം ഭക്ഷണം കഴിച്ചു, അത് മുബത്തിലുൻ, നിസ്കാരം ബാത്തിലാണ്. വൈല്ലം യബുത്തുൽ ബിഹിസ്സോമു, അവിടെ ഒരു വ്യത്യാസം അതാണ്, നോമ്പുകാരൻ ഞാൻ നോമ്പിലാണ് എന്നറിയാതെ നന്നായി വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചു, എന്നാലും അവൻ്റെ നോമ്പ് മുറിയൂല. പക്ഷേ നിസ്കരിക്കുന്നവൻ നിസ്കാരത്തിലാണെന്നറിയാതെ കുറച്ചധികം ഭക്ഷണം കഴിച്ചു പോയാൽ അത് കാരണമായി നോമ്പ് നിസ്കാരം മുറിയും. അമ്മൽ അക്രുൽ കലീലു, കുറഞ്ഞ ഭക്ഷണം, ഉറുഫൻ, സാധാരണയിൽ, മിന്നാസി, മറന്നിട്ട് ഒരാൾ ഒരു മണി കടല തിന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കുറഞ്ഞ ഭക്ഷണം കഴിച്ചു, ഔ ജാഹിലിന്, അല്ലെങ്കിൽ ഇത് അറിയില്ല, നിസ്കാരത്തിൽ ഇത് പാടില്ല എന്നറിയില്ല, പാടില്ല എന്നറിയില്ല എന്ന് പറഞ്ഞത് ആർക്കാണ്? മഅദൂരിൻ, കാരണമുള്ള വിവരമില്ലാത്ത ആൾ, കാരണമുള്ള വിവരമില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇന്നലെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, ആൾക്ക് അറിയാതിരിക്കാൻ കാരണമുണ്ട്, അല്ലെങ്കിൽ അയാൾ കുറേ മുമ്പ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, പണ്ഡിതന്മാരുമായി കൂടിക്കലാനാൻ ഒരവസരം കിട്ടിയിട്ടില്ല, അയാൾക്ക് അയാളുടെ അറിവില്ലായ്മക്ക് കാരണമുണ്ട്. ഇങ്ങനെ കാരണമുള്ള അറിവില്ലാത്ത ആൾ, അല്ലെങ്കിൽ മറന്ന ആൾ, അയാളിൽ നിന്നുണ്ടാകുന്ന കുറഞ്ഞ ഭക്ഷണം, ഫലായദുറു, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല, പ്രയാസമില്ല, ലില്ലുദരി, അതൊക്കെ കാരണം ഉണ്ടായതിന് വേണ്ടി. വൈൻ നസലത്ത് നുഖാമത്തുഹു ലിഹദ്ദില്ലാഹിരി, ലാഹിർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് കഫം ഇറങ്ങി വന്നു, വ അജസ അൻ മജ്ജിഹ, അത് തുപ്പാൻ അവന് കഴിഞ്ഞില്ല, തലയിൽ നിന്ന് കഫം അങ്ങോട്ട് ഇറങ്ങി വന്നു, അത് ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന ആ കഫം തുപ്പിക്കളയാൻ അവന് കഴിഞ്ഞില്ല. ഔ ജറാ റീഖുഹൂബി താമിൻ, അല്ലെങ്കിൽ ഇവൻ്റെ വായിലുള്ള ഉമനീര് ഭക്ഷണവുമായി കലർന്നു, ഏത് ഭക്ഷണം? ബൈന അസ്നാനിഹി, പല്ലുകൾക്കിടയിലുള്ള, ചില പല്ലുകൾക്ക് പൊത്തുണ്ടാകുമ്പോൾ
മാംസം കഴിച്ചാൽ ഒരു ഭാഗം, അല്ലാത്ത ഭക്ഷണവും ഒരു ഭാഗം പല്ലിൻ്റെ ഉള്ളിലിങ്ങനെ കുടുങ്ങിക്കിടക്കും. ആ ഭക്ഷണവുമായി കൂടിക്കലർന്ന ഉമനീര്, ആ ഉമനീര് വക്കത് അജസ അൻ തമ്മീസിഹി, ആ ഉമനീരിനെ ഇതുമായി വേർതിരിക്കാനും വ മജ്ജിഹി തുപ്പിക്കളയാനും സാധിച്ചില്ല. ഇത്തരം ഒരു ഘട്ടത്തിലാണെങ്കിൽ ഫലായതുറുവായതല്ല, അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല. ഇസ്ലാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാക്കുന്ന മതമല്ലല്ലോ. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും ഇസ്ലാം ഒരാളോട് ചെയ്യണം എന്ന് കൽപ്പിക്കുന്നില്ല. അതേസമയത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ അശ്രദ്ധ ഉണ്ടാകാനും പാടില്ല. ഇനി നിസ്കാരം ബാത്തിലാകുന്ന മറ്റൊരു കാര്യം, സിയാദത്തു റുക്നിം ഫീലിയൻ, ചെയ്യേണ്ട കർമ്മപരമായ ഒരു നിർബന്ധമായ ഒരു കാര്യം, അഥവാ ചൊല്ലൽ നിർബന്ധമായ കാര്യമല്ല, ചെയ്യൽ നിർബന്ധമായൊരു കാര്യം ഒരാൾ വർദ്ധിപ്പിച്ചു, അംദൻ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സുജൂദ്. ആ സുജൂദിന് രണ്ട് സുജൂദാണ് ഒരു റക്കാത്തിലുണ്ടാകുക, ഒന്നിലധികം രണ്ടിലധികം സുജൂദ് ഒരാൾ ഒരു സുജൂദ് കൂടി ഒരു റക്കാത്തിൽ വർദ്ധിപ്പിച്ചു. ഇല്ലേ ഗൈരി മുത്താബത്തിൻ, ഇമാമിനോട് തുടരാൻ വേണ്ടിയല്ല, ഇമാവ് ചെയ്തപ്പോൾ ഇവൻ ചെയ്തതല്ല, ഇമാവ് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. സുജൂദിലാണ് തുടരുന്നതെങ്കിൽ ഒരു സുജൂദ് തന്നെ നിസ്കാരത്തിൽ അധികമായി ഇവൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇമാമിനോട് തുടരുക എന്ന വിഷയത്തിനല്ലാതെ ഒരു ഫർളായ ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യം, അതാണ് ഫർള് എന്ന് പറഞ്ഞത്, ആ ഒരു കാര്യം ഒരാൾ വർദ്ധിപ്പിച്ചു എന്നാൽ അത് കാരണമായിട്ട് നിസ്കാരം മാത്രമാണ്. ഉദാഹരണത്തിന് ഖസിയാദത്തു റുക്ഊഇൻ, ഒരു റുക്ഊ തന്നെ വർദ്ധിപ്പിച്ചു, ഔ സുജൂദിൻ, അല്ലെങ്കിൽ ഒരു സുജൂദ് വർദ്ധിപ്പിച്ചു, വൈല്ലം യത്മഇന്ന ബിഹി, ആ സുജൂദ് തുമൈനീനത്തുണ്ടെങ്കിലേ സുജൂദ് സുജൂദായി പരിഗണിക്കും. നിസ്കരിക്കുന്ന ഒരാൾ സുജൂദ് ചെയ്തു, അവിടെ തല നെറ്റി നിലത്ത് പതിഞ്ഞ ഉടനെ തന്നെ ഒരു സുബ്ഹാനല്ലാഹിയുടെ കദറെങ്കിലും അവിടെ ശാന്തനായി നിൽക്കണം, നിൽക്കാതെ ഇങ്ങ് പോന്നു. അപ്പം സുജൂദിൻ്റെ നിർബന്ധമായി പാലിക്കേണ്ട കാര്യം പാലിച്ചിട്ടില്ല. എന്നാൽ പോലും ഇത്തരം ഒരു സുജൂദ് വർദ്ധിപ്പിച്ചാൽ പോലും നിസ്കാരം ബാത്തിലാണ്. അമ്മ വുക്കു സിയാത്തി സെവൻ, മറന്നിട്ടാണ് ഒരാളിൽ വർധനവുണ്ടാകുന്നത്, ഔ ജഹലൻ, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ ഇതിൽ ബിഹി കാരണമുള്ള അറിവില്ലായ്മ, എന്നാൽ ഫലായ ദുർ അതുകൊണ്ടും പ്രശ്നമല്ല. കസിയാദത്തി സുന്നത്തിൻ, ന്യായ റഫിലിയതേനി, കൈ രണ്ടും ഉയർത്തുക എന്നത്, സുന്നത്തായ സ്ഥലങ്ങളുണ്ട്, സുന്നത്തല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത്തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കാത്തിലേക്ക് ഉയരുന്ന ഒരാൾക്ക് തക്ബീർ ചൊല്ലുമ്പോൾ രണ്ട് കൈ ഉയർത്തൽ സുന്നത്താണ്. അങ്ങനെ സുന്നത്തായ സമയമുണ്ട്, സുന്നത്തല്ലാത്ത സമയമുണ്ട്. മൂന്നാമത്തെ റക്കാത്ത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന ആൾ ഉയർത്തിക്കെട്ടണ്ട, അത്തഹിയാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കാത്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ആളാണ് ഉയർത്തിക്കെട്ടൽ സുന്നത്ത്, മൂന്നാമത്തെ റക്കാത്തിലേക്ക് വരുന്ന ആൾ ഉയർത്തിക്കെട്ടൽ സുന്നത്തില്ല. ഇങ്ങനെ ഒരാൾ സുന്നത്തായ ഒരു സുന്നത്തിനെ വർദ്ധിപ്പിച്ചു, ഔ റുക്നിൻ കൗലിയിൻ, അല്ലെങ്കിൽ പറയൽ നിർബന്ധമായ ഒരു കാര്യമുണ്ടല്ലോ, ഫാദിയ പോലെ അത്തഹിയാത്ത് പോലെ, ഇതിനൊക്കെയാണ് ഒരാൾ വർദ്ധിപ്പിച്ചതെങ്കിൽ അത് കാരണമായി നിസ്കാരം ബാത്തിലാകുന്നില്ല. അല്ലാത്ത ഫേലിയായ ഫർള് ഒരാൾ വർദ്ധിപ്പിച്ചാൽ അത് കാരണമായി നിസ്കാരം ബാത്തിലാവും. പിന്നെ ഇനി നിസ്കാരം ബാത്തിലാകുന്ന കാര്യം, പത്താമത്തെ കാര്യം, ഇഴ്ത്തിക്കാതു ഫർളിൻ മുഅയ്യനിൻ, നിർണിതമായ ഒരു ഫർളിനെ അയാൾ വിശ്വസിക്കുക. മിൻ ഫുറുദിയ, നിസ്കാരത്തിൻ്റെ ഫർളിൽപ്പെട്ട ഒരു ഫർളിനെ നഫലൻ, സുന്നത്തായി വിശ്വസിക്കുക. ഒരാൾ കുറേ ഫർളുണ്ട്, കുറേ സുന്നത്തുണ്ട്, ഏതാണ് കൃത്യമായി ഫർളെന്ന് അയാൾക്കറിയില്ല, കൃത്യമായി സുന്നത്തെന്നും അറിയില്ല. ഇങ്ങനെ ഒരാൾ എല്ലാം ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാണ്. കൃത്യമായിട്ട് ഒരു സുന്നത്തായ ഇത് സുന്നത്താണ് എന്ന് പറയുന്നതിന് എന്ന് വിശ്വസിക്കുന്നതിന് പകരം ഇത് ഫർളാണ് എന്നൊരു സുന്നത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അയാൾ അത് സുന്നത്തായ ഒരു കാര്യത്തെ ഫർളാക്കിയത് കൊണ്ട് അതും നിസ്കാരം ബാത്തിലാവില്ല. അതേസമയത്ത് ഫർളായ ഒരു കാര്യം, കൃത്യമായൊരു ഫർള, ഇത് സുന്നത്താണ് എന്നൊരാൾ കരുതി, അങ്ങനെ കരുതിയാൽ അത് കാരണമായി നിസ്കാരം ബാത്തിലാവും. ഇത്തികാതു ഫർളിൻ മായ്യൻ, നിർണിതമായൊരു ഫർളിനെക്കുറിച്ച് അയാൾ വിശ്വസിക്കുക. മിൻ ഫുറൂദ് ചെയ്യാൻ, നിസ്കാരത്തിൻ്റെ ഫർളിൽപ്പെട്ട ഒരു ഫർളിനെക്കുറിച്ച് നഫലൻ, സുന്നത്താണ് എന്ന് അയാൾ വിശ്വസിക്കുക, അതുകൊണ്ട് നിസ്കാരം ബാത്തിൽ. തലാഴുബി, അത് കളിച്ചത്, നിസ്കാരത്തിൽ കളി പാടില്ല. നിസ്കാരം അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യൻ്റെ മിഅ്റാജാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
നിസ്കാരത്തിന് അതിൻ്റേതായ ആ ഒരു കണിശത നാം പുലർത്തുക തന്നെ വേണം. അതിൽ തമാശയും കളിയും ഒന്നും പാടില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ തന്നെ കാരണം. അപ്പോൾ അതിസൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിലുള്ള നിസ്കാരം, അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കേണ്ട ഈ നിസ്കാരം കൊണ്ട് എനിക്കെൻ്റെ റബ്ബിലേക്കുള്ള പ്രയാണമാണ്, മേറാജാണ്, ഈ ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. കളിയും തമാശയും നിസ്കാരത്തിൽ പാടില്ല. അത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം വന്നു പോയാൽ, മനഃപൂർവ്വം വന്നാൽ അത് കാരണമായി ഇവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലാകുന്നതാണ്. നിസ്കാരം ബാത്തിലാക്കുക എന്നത് തനിച്ച തെറ്റായ കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി വേണ്ടതുപോലെ നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തരായി വേണ്ടതുപോലെ നിസ്കരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.